അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. വിശുദ്ധ ഖുർആനിലെ ചിഹ്നങ്ങളും പാരായണ രീതിയും. വിശുദ്ധ ഖുർആനിൽ തൻവീനുകൾ എഴുതുന്നത് രണ്ട് തരത്തിലാണ്. അതിൽ ഇൽഹാറിൻ്റെ അഥവാ വെളിവാക്കി ഉച്ചരിക്കേണ്ട സന്ദർഭങ്ങളിൽ തൻവീനിനെ ഇടുന്ന രൂപമാണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഥവാ ഫത്ഹു തൻവീൻ, രണ്ട് ഫത്ഹുകൾ ഒരേ ലെവലിൽ ഒരേ നീളത്തിലായിരിക്കും. കസ്റു തൻവീനും, രണ്ട് കസ്റുകൾ ഒരേ ലെവലിൽ ഒരേ നീളത്തിൽ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കാതെ ഒരേ ലെവലിൽ തന്നെയാണ്. ലമ്മു തൻവീനാണ് എങ്കിൽ ഒരു ലമ്മ് സാദാ ലമ്മിടുന്ന രൂപത്തിലും മറ്റൊരു ലമ്മ് ലമ്മിൻ്റെ എതിർദിശയിലുമായിരിക്കും. ഈ ചിഹ്നം കണ്ടാൽ ഇൽഹാറാണ് അവിടെ. ആ തൻവീനെ നാം വെളിവാക്കിക്കൊണ്ട് തന്നെ ഉച്ചരിക്കണം. ബൻ എൻ എന്ന നൂൻ ശബ്ദത്തെ വെളിവാക്കണം. ബിൻ ആ എൻ ശബ്ദത്തെ, ഇൻ ശബ്ദത്തെ വെളിവാക്കണം എന്നർത്ഥം. തൻവീനിലെ നൂനിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ട സന്ദർഭങ്ങളിൽ, ഇൽഹാറിൻ്റെ സന്ദർഭങ്ങളിലാണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന തരത്തിൽ തൻവീൻ വിശുദ്ധ ഖുർആനിൽ എഴുതാറുണ്ട്.